ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. ഞാൻ റജി പുതുപ്പള്ളി. സാഹിത്യപത്രം ഓൺലൈൻ മീഡിയ വീട്ടിലിരിക്കുന്ന കുടുംബങ്ങൾക്കായി നടത്തുന്ന പ്രത്യേക പരിപാടിയായ സ്റ്റേറ്റ് ഹോം എന്റെ സമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റേറ്റ് ഹോമിൽ നമുക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് മുണ്ടക്കയത്ത് നിന്നും താനിയ എന്ന വിദ്യാർത്ഥിനിയാണ്. നമുക്ക് ക്ഷണിക്കാം താനിയയെ, കേൾക്കാം ആ വാക്കുകൾ. നമസ്കാരം, ഞാൻ താനിയ. കൊറോണ എന്ന അതിസൂക്ഷ്മജീവി മനുഷ്യകുലത്തിന് മേൽ മാറിക പ്രഹരമേൽപ്പിക്കുന്ന ജീവർത്തമാനകാല യാഥാർത്ഥ്യം. പ്രതിനിമിഷം ലക്ഷക്കണക്കായ ജനങ്ങൾ ഭൂഗോളത്തിലെമ്പാടും പിടഞ്ഞു വീഴുന്ന നിസ്സഹായത. മനുഷ്യൻ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. മനുഷ്യകുലത്തിന്റെ ചരിത്രം ഇങ്ങനെ എത്രയെത്ര അതിജീവനങ്ങളുടെ ചരിത്രം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഈ കാലഘട്ടവും നമുക്ക് സമ്മാനിച്ചത് അടച്ചിരിപ്പിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒരു നീണ്ട ഇടവേളയാണ്. എത്രയെത്ര പഠന ദിനങ്ങളാണ് നാം വിദ്യാർത്ഥികൾക്ക് നഷ്ടമായത്. പക്ഷേ പലതും വീണ്ടും വിചാരങ്ങളുടെയും സ്വയം പഠനങ്ങളുടെയും ഒരു ഇടവേളയായി ഇതിനെ പരിവർത്തനപ്പെടുത്തി. മേക്കിംഗ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ വേർസ്റ്റ് എന്നല്ലേ? അല്ലെങ്കിലും ജീവിതം പഠിക്കൽ കൂടിയാണല്ലോ വിദ്യാഭ്യാസം. ഞാൻ ശ്രമിച്ചു നോക്കി. അല്പം ഗൃഹജോലി, പച്ചക്കറി കൃഷി, കരകൗശല നിർമ്മാണം, വായന, സിനിമ. ഈ സമയത്താണ് 2016 ഇറങ്ങിയ ട്രെയിൻ ടു ബുസാൻ എന്ന ചിത്രം കാണാനിടയായത്. യോങ് സാൻഹു സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒരുപോലെ ഏറ്റുവാങ്ങിയതാണ്. വൈറസ് പ്രധാന പ്രമേയമായ ഈ സോംബി ചിത്രം അതിജീവനത്തിന്റെ സാക്ഷ്യം കൂടിയാണ്. സിയോളിൽ നിന്നും ബുസാനിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറുന്ന ഒരു സോംബിയിൽ നിന്നും വൈറസ് ബാധയേറ്റ് സോംബികളാവുന്ന ട്രെയിൻ യാത്ര, അവരുടെ തുടർന്ന ആക്രമണങ്ങൾ, ജീവനു വേണ്ടിയുള്ള പോരാട്ടം. പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ടും കഥാപാത്രങ്ങളുടെ അഭിനയ മികവുകൊണ്ടും അനന്യമായ സംവിധാന ശൈലി കൊണ്ടും ശ്രദ്ധേയമായ ഈ ചിത്രം പക്ഷേ മഹാപ്രതിസന്ധികൾക്കിടയിലും മനുഷ്യന്റെ അതിജീവനത്തിന്റെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും മാനവികതയുടെയും കൂടി കഥയാണ്. ഈ കൊറോണ കാലത്ത് ഞങ്ങൾ കുടുംബ സദസ്സുകളുടെ കൈക്കുമ്പിളിലേക്ക് എത്തിക്കുന്ന സെലിബ്രിറ്റികളെ നിങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നുള്ള സന്തോഷത്തിൽ ഞങ്ങളും അതിയായി സന്തോഷിക്കുന്നു. ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും. വാച്ച് ദ ഷോ, സ്റ്റേ അറ്റ് ഹോം. സുഗമമായി വാഹനം ഓടിക്കുന്നതിന് റിട്ടയർഡ് KSRTC ഡ്രൈവറുടെ പ്രത്യേക പരിശീലനം. ആത്മധൈര്യത്തോടെ വാഹനമോടിക്കൂ, അപകടരഹിതമായി. സ്വാമി ഡ്രൈവിംഗ് സ്കൂൾ, നിയർ KSRTC ഏറ്റുമാനൂർ. ഈ കുടുംബവിശേഷങ്ങൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. പുതിയൊരു സെലിബ്രിറ്റിയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബ്രേക്ക് ദ ചെയിൻ, സ്റ്റേ അറ്റ് ഹോം. ബൈ ബൈ.